നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ബ്രസീൽ നാളെ പുലർച്ചെ വെനിസ്വേലയുമായിട്ട് കളിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ആരാധകരുടെ മനസ്സിലൊരു പ്രധാനപ്പെട്ട ചോദ്യം, കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ബ്രസീലിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ബ്രസീൽ അർജൻറ്റീന മത്സരം അത് സ്റ്റാർട്ട് ചെയ്തു, 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹെൽത്ത് അതോറിറ്റീസ് വന്ന് മത്സരം മുടക്കിയതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആ മത്സരത്തിൻ്റെ കാര്യം ഇനി എന്താണ്? അത് റീമാച്ച് ആകുമോ, അതല്ല അതിൽ എന്താണ് തീരുമാനം? ഇതൊക്കെ ആരാധകരുടെ മനസ്സിലുണ്ട്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ടിറ്റയോട്, ബ്രസീലിയൻ കോച്ച് ടിറ്റയോട് ഇതിനെക്കുറിച്ച് ചോദ്യം വരികയും ചെയ്തു. അദ്ദേഹം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. അർജൻറ്റീൻ മാധ്യമമായ TYC സ്പോർട്സ് ടിറ്റയുടെ ആ വാക്കുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടിറ്റെ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്കറിയാം, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ടിറ്റയുടെ വാക്കുകളിലേക്ക് പോകണം. നവംബർ 16 അർജൻറ്റീനയും ബ്രസീലും തമ്മിൽ അടുത്ത ലെഗ് മത്സരമുണ്ട്. ആ കളി നടക്കുന്നത് അർജൻറ്റീനയിൽ വെച്ചാണ്. അത് പക്ഷേ കഴിഞ്ഞ ആ ക്യാൻസൽ ചെയ്യപ്പെട്ട മത്സരത്തിൻ്റെ റീമാച്ച് അല്ല, അത് നേരത്തെ തന്നെ ഫിക്സ് ചെയ്യപ്പെട്ട സെക്കൻഡ് ലെഗ് മത്സരമാണ്. അപ്പോൾ 1st leg മത്സരം ബ്രസീലിൽ വെച്ച് നടക്കേണ്ടിയിരുന്നത് ഇപ്പോൾ സസ്പെൻഡ് ആണ്, അല്ലെങ്കിൽ അബാൻഡൻഡ് ആണ്. ഇനി അതിലെന്ത് തീരുമാനം എന്നുള്ളത് ഇപ്പോഴും ഫിഫയോ അല്ലെങ്കിൽ കോൺമെബോളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ടിറ്റയുടെ ഈ വാക്കുകൾ എന്നുകൂടി നോക്കുക. ടിറ്റ പറയുന്നത് ആ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ എന്തായാലും സ്പോർട്സ് ഫീൽഡിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങളിപ്പോൾ അർജൻറ്റീനയ്ക്കെതിരെയുള്ള ഒരു മത്സരത്തിൻ്റെ സെക്കൻഡ് മത്സരം, ഒന്നാമത്തെ നടക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ മത്സരം കളിക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ ഉള്ളത്. എന്തായാലും ആ ഒരു മത്സരത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റിയൊക്കെ മറ്റ് അതോറിറ്റിക്കാണ്. ഞാനതിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും എനിക്കതിൽ പറയാനുള്ളത് ഒരു ഫെയർനെസ്സിലൂടെ വേണം, ഒരു ഇക്വിറ്റിയിലൂടെ വേണം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ. ഇക്വാളിറ്റി അല്ല, സമത്വമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഒരു ഫെയർനെസ് ഉണ്ടാകണം അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആ ഒരു വിഷയം അവസാനിപ്പിക്കണം എന്ന് എനിക്ക് എന്നാണ് ഞാൻ പറയുന്നത് എന്നിപ്പോൾ ട്വീറ്റ് പറയുന്നു. എന്ന് പറയുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ്, ഈ ഒരു പ്രശ്നം നല്ല രൂപത്തിൽ പരിഹരിക്കപ്പെടണം. ആ മത്സരത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണെങ്കിലും ആ തീരുമാനത്തിൽ ഒരു ഫെയർനെസ് ഉണ്ടാവണം എന്നാണ് ടിറ്റെ ആവശ്യപ്പെടുന്നത്. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.